സന്ദേശ് ജിങ്കന്റെ മോശം പ്രതികരണത്തിന് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അഡ്രിയാൻ ലൂണ ഒരു കലക്കൻ മറുപടി നൽകിയിട്ടുണ്ട്. അഡ്രിയാൻ ലൂണ ഒരു പ്രത്യക്ഷമായ പ്രസ്താവനയിലൂടെയല്ല സന്ദേശ് ജിങ്കന് മറുപടി നൽകിയിട്ടുള്ളത്. പകരം ഒരു വിഷയത്തിൽ ഈ രണ്ട് താരങ്ങളും സ്വീകരിച്ച വ്യത്യസ്ത നിലപാടുകൾ തന്നെയാണ് അഡ്രിയാൻ ലൂണ ജിങ്കന് നൽകിയ മറുപടിയായി കണക്കാക്കുന്നത്. അതിനു മുമ്പ് ഒരു കാര്യം കൂടി പറയുകയാണ്. കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് ഈ ജിങ്കനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ATK മോഹൻ ബഗാൻ FC യുടെ ചില ആരാധകരുടെ പേജുകളിലും അതേപോലെ തന്നെ ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിലും ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ വെറുതെ ഒന്ന് സ്ക്രോള് ചെയ്യുകയുണ്ടായി. അതിൽ ATK മോഹൻ ബഗാൻ FC യുടെ ചില ആരാധകർ പറയുന്നത്, കേരള ബ്ലാസ്റ്റേഴ്സിനെതിരായുള്ള മത്സരത്തിൽ ATK മോഹൻ ബഗാൻ FC ക്ക് വിജയിക്കാൻ സാധിക്കാത്തതിന്റെ ഒരു ഫ്രസ്ട്രേഷന്റെ ഭാഗമായാണ് ജിങ്കൻ ഇത്തരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെയും അതേപോലെ തന്നെ സ്ത്രീത്വത്തെയും അപമാനിച്ചുകൊണ്ടുള്ള ഒരു പ്രതികരണം നടത്തിയത് എന്നാണ്. അത്തരത്തിൽ വാദമുന്നയിക്കുന്നവരോട് എനിക്കും ചിലത് പറയാനുണ്ട്. കാരണം ഈ ATK മോഹൻ ബഗാൻ FC യുടെ ചില ആരാധകർ പറയുന്നത്, മത്സരത്തിൽ വിജയിക്കാനാവാത്തതിന്റെ ഒരു അതൃപ്തി ജിങ്കൻ ആ പ്രതികരണത്തിലൂടെ നടത്തി, അതൊരു ഫ്രസ്ട്രേഷൻ മാത്രമാണ്, അതിനപ്പുറത്തേക്ക് അതിനെ കാണണ്ട എന്നൊക്കെയാണ് ATK മോഹൻ ബഗാൻ FC യുടെ ചില ആരാധകർ പറയുന്നത്. സത്യം പറഞ്ഞാൽ ആ മത്സരത്തിൽ ഏറ്റവും കൂടുതൽ ഫ്രസ്ട്രേഷൻ ഉണ്ടാവേണ്ടത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരങ്ങൾക്കായിരുന്നു. കാരണം കേരള ബ്ലാസ്റ്റേഴ്സ് വിജയമുറപ്പാക്കിയ ഒരു മത്സരമായിരുന്നു അത്. എന്നാൽ മത്സരത്തിന്റെ അവസാന നിമിഷം ATK മോഹൻ ബഗാൻ FC ഒരു ഗോൾ നേടിയതോടുകൂടി കേരള ബ്ലാസ്റ്റേഴ്സ് വിജയമുറപ്പിച്ച ആ മത്സരത്തിൽ സമനില കൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിന് തൃപ്തിപ്പെടേണ്ടി വന്നു. അതുകൊണ്ട് ആ മത്സരത്തിൽ ഏറ്റവും കൂടുതൽ ഫ്രസ്ട്രേഷൻ ഉണ്ടാവേണ്ടത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരങ്ങൾക്കായിരുന്നു. നേരെ മറിച്ച് ATK യുടെ താരങ്ങൾക്ക് ആ മത്സരത്തിൽ ഒരു ആശ്വാസമാണ് ഉണ്ടാവേണ്ടിയിരുന്നത്. കാരണം അവർ മത്സരത്തിൽ തോൽവി ഉറപ്പാക്കിയ സമയത്താണ് ATK മോഹൻ ബഗാൻ FC ഇഞ്ചുറി ടൈമിന്റെ അവസാന നിമിഷത്തിൽ ഒരു ഗോൾ നേടി മത്സരം സമനിലയിലാക്കുന്നത്. പറഞ്ഞു വരുന്നത്, ഈ മത്സരത്തിൽ ഏറ്റവും കൂടുതൽ ഫ്രസ്ട്രേഷൻ ഉണ്ടാവേണ്ടത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരങ്ങൾക്കാണ്. ഗ്രൗണ്ടിൽ 11 കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ഈ 11 കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരും മത്സരത്തിൽ വിജയിക്കാത്തതിന്റെ പേരിൽ എന്തെങ്കിലും ഒരു മോശം കമന്റ് പറഞ്ഞിട്ടുണ്ടോ? ATK മോഹൻ ബഗാൻ FC യെ കുറിച്ചോ അല്ലെങ്കിൽ മറ്റെന്തിനെ പറ്റിയെങ്കിലും ഒരു മോശം കമന്റ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരങ്ങളിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടില്ല. ഇനി പോട്ടെ, കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ബെഞ്ച് താരങ്ങൾ ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ കോച്ചിങ് സ്റ്റാഫുകൾ ഉണ്ടായിരുന്നു. ഇവരാരും ഈ മത്സരത്തിൽ വിജയിക്കാൻ പറ്റിയില്ല എന്നതിന്റെ ഫ്രസ്ട്രേഷനിൽ ഒരു മോശം കമന്റ് പോലും നടത്തിയിട്ടില്ല. പക്ഷേ ജിങ്കൻ അവിടെ ഒരു മോശം കമന്റ് നടത്തി. അതുകൊണ്ട് തന്നെ ATK മോഹൻ ബഗാൻ FC യുടെ ചില ആരാധകർ പറയുന്നത് പോലെ, ഇത് ഫ്രസ്ട്രേഷന്റെ പുറത്തുണ്ടായ ഒരു സംഭവമാണ്, അതത്ര വലിയ കാര്യമാക്കി എടുക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നതിനോട് എനിക്ക് യാതൊരു യോജിപ്പുമില്ല. ഇനി ആദ്യം പറഞ്ഞ കാര്യത്തിലേക്ക് ഞാൻ വരികയാണ്. അഡ്രിയാൻ ലൂണയും സന്ദേശ് ജിങ്കനും ഇതുപോലുള്ള ഒരു സാഹചര്യത്തിലെടുത്ത രണ്ട് നിലപാടുകൾ നമുക്ക് പരിശോധിക്കാം. കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ മത്സരത്തിൽ വിജയിക്കാൻ കഴിയാത്തതിൻ്റെ ഒരു ഫ്രസ്ട്രേഷനുള്ള അദ്ദേഹം ഇത്തരത്തിൽ സ്ത്രീത്വത്തിനെതിരെയുള്ള അല്ലെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെതിരായിട്ടുള്ള ഒരു അഭിപ്രായം നടത്തിയത് എന്നാണ് ATK മോഹൻ ബഗാൻ FC യുടെ ചില താരങ്ങൾ പറയുന്നത്. എന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സും ഈസ്റ്റ് ബംഗാളും തമ്മിലുള്ള മത്സരം നമ്മളിൽ പല ആളുകൾക്കും അത്ര പെട്ടെന്നൊന്നും മറന്നു കാണില്ല. ആദ്യ പാദ മത്സരമാണ്. ഈ ആദ്യ പാദ മത്സരം സമനിലയിലാണ് അവസാനിച്ചിരുന്നത്. ഈ സമനിലയ്ക്ക് പ്രധാനപ്പെട്ട കാരണം, ആ മത്സരത്തിൽ ഒരുപക്ഷെ കേരള ബ്ലാസ്റ്റേഴ്സ് വിജയിക്കേണ്ട മത്സരമായിരുന്നു. എന്നാൽ റഫറിയുടെ ചില മോശം തീരുമാനങ്ങൾ കാരണം ആ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് സമനില കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു. ഇത്തരത്തിൽ ആ മത്സരത്തിൽ റഫറിയുടെ മോശം തീരുമാനമുണ്ടായിട്ട് പോലും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഇത്തരത്തിലുള്ള റഫറിയുടെ ഭാഗത്ത് നിന്ന് മോശം തീരുമാനങ്ങൾ ഉണ്ടായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അഡ്രിയാൻ ലൂണ അന്ന് പ്രതികരിച്ച സംഭവം നിങ്ങൾ മറന്നു കാണില്ല. അദ്ദേഹം വളരെ മാന്യമായി ആരോഗ്യപരമായി തന്നെയാണ് തന്റെ പ്രതിഷേധം അറിയിച്ചത്. അദ്ദേഹം അവതാരകയോട് ചോദിക്കുന്നു, ഈ റഫറിങ്ങിനെ പറ്റി നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ISL ലെ മോശം റഫറിങ്ങിനെ പറ്റി സംസാരിച്ചത്. അതായത് ഒരു മത്സരത്തിൽ സമനില വഴങ്ങിയപ്പോൾ അഡ്രിയാൻ ലൂണ അദ്ദേഹത്തിന് അതൃപ്തി ഉണ്ടായിട്ടുണ്ട് എങ്കിൽ പോലും അദ്ദേഹം വളരെ മാന്യമായ ഭാഷയിൽ അല്ലെങ്കിൽ ആരോഗ്യപരമായ രീതിയിലാണ് അദ്ദേഹം പ്രതികരിച്ചത്. അല്ലാതെ റഫറിമാരെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ ISL നെ അധിക്ഷേപിക്കുന്ന രീതിയിലോ ഒരു കമന്റും അദ്ദേഹം നടത്തിയിട്ടില്ല. അദ്ദേഹത്തിന്റെ ഈ പ്രവൃത്തി തന്നെയാണ് ജിങ്കനുള്ള ഏറ്റവും വലിയ മറുപടി. ജിങ്കൻ
കണ്ടുപഠിക്കേണ്ടതും ഇതുതന്നെയാണ്. ചിലപ്പോൾ ആരാധകർ പറയുന്നത് പോലെ, എ ടി കെ മോഹൻ ബഗാന്റെ ആരാധകർ പറയുന്നത് പോലെ, ഒരു ഫ്രസ്ട്രേഷന്റെ പുറത്താണ് എങ്കിൽ പോലും അഡ്രിയാൻ ലൂണയ്ക്കും ഈസ്റ്റ് ബംഗാളുമായുള്ള ആദ്യപാദ മത്സരത്തിന് ശേഷം കേരള ബ്ലാസ്റ്റേഴ്സിന് വിജയിക്കാനാവാതെ വന്നപ്പോൾ അദ്ദേഹത്തിനും അതൃപ്തി ഉണ്ടായിരുന്നു. പക്ഷേ ആ അതൃപ്തി അദ്ദേഹം വളരെ മാന്യമായി, ആരോഗ്യപരമായി അദ്ദേഹം അത് അറിയിച്ചു. അദ്ദേഹം ആരെയും വ്യക്തിപരമായി അധിക്ഷേപിക്കാനോ അല്ലെങ്കിൽ വിവാദ പ്രസ്താവന നടത്താനോ ഒന്നും തയ്യാറായിട്ടില്ല. ഇത് തന്നെയാണ് ജിങ്കൻ അഡ്രിയാൻ ലൂണയിൽ നിന്ന് കണ്ടുപഠിക്കേണ്ട പ്രൊഫഷണലിസം. ന്യൂസ് ഡെസ്ക്, വിസിൽ.